ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു കർത്താവിൻ്റെ ഇൻസ്ട്രക്ഷൻ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 1 മുതൽ ഉള്ള വാക്യങ്ങളിൽ കൺസേണിങ് ഫോർഗീവ്നെസ് ഇന്നലെ നമ്മൾ ചിന്തിച്ചു. കൺസേണിങ് ഹിസ് ബിട്രയൽ, അവൻ്റെ വിടവാങ്ങൽ. 13-ാം അധ്യായത്തിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ അവനെ ഒറ്റിക്കൊടുക്കുന്നതാണ്. കർത്താവായ യേശു കർത്താവിൻ്റെ ഒരു ശുശ്രൂഷയ്ക്കൊരു പ്രത്യേകത കർത്താവ് കൊടുത്തിരുന്നത്. കർത്താവിൻ്റെ യേശു കർത്താവ് കാലുകൾ കഴുകി ശുശ്രൂഷ ആരംഭിച്ചു. കർത്താവായ യേശു കർത്താവിൻ്റെ ആദ്യത്തെ കുർബാന എൻ്റെ ശരീരം, കാരണം തൻ്റെ ശരീരം തകർക്കപ്പെടുവാൻ പോവുകയാണ്, ഈ ശരീരം നിങ്ങളെ ഭക്ഷിക്കണം. അവർക്ക് അന്നേരം ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ ശരീരം കർത്താവ് എടുത്തിട്ട്, ആ ശരീരം എടുത്തിട്ടാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ യഹൂദന്മാരുടെ ഒരു ഈസ്റ്റേൺ ട്രഡീഷനിൽ ഒരു മീല് നടക്കുമ്പം ഈസ്റ്റേൺ ട്രഡീഷനിൽ ഒരു പ്രത്യേകമായ ഒരു ഗസ്റ്റിനെയൊക്കെ വിളിക്കുമ്പോൾ അതിൽ ഗസ്റ്റും ഹോസ്റ്റും ഉണ്ട്. ഗസ്റ്റിൽ പ്രധാന ആളിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഹോസ്റ്റ് ഇരിക്കുന്നത്. അതിന് പ്രമാണം. ആ ഗസ്റ്റിന് ഈ ഗസ്റ്റ് അതിനകത്ത് ഇഷ്ടമുള്ള ഒരാൾക്ക് ഒരു കഷണം ബ്രെഡ് എടുത്തു കൊടുക്കും. കൊടുക്കുന്ന അതൊരു സിമ്പിളാണ്, സിമ്പോളിക്കാണ്. ഗസ്റ്റ് അത് നൽകുന്ന ഒരു സിമ്പോളിക്കായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നൽകുമ്പോൾ അവർക്ക് എല്ലാവർക്കും കൊടുക്കണ്ട, ഒരാൾക്ക് എന്ന് പറഞ്ഞ പോലെ യേശു ഇവിടെ ചെയ്തത്, യേശു അപ്പം എടുത്ത് നുറുക്കിയിട്ട് കൊടുത്തത് തന്നെ ഒറ്റിക്കൊടുക്കുന്ന, പണസഞ്ചി സൂക്ഷിക്കുന്ന യൂതയ്ക്കാണ് കൊടുത്തത്. തൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ളവനാണ് യേശു കൊടുക്കുന്നത്. ദ ഗസ്റ്റ്, എ മോസൽ ഓഫ് ബ്രെഡ്, അതൊരു സ്പെഷ്യൽ ഫ്രണ്ട്ഷിപ്പാണത്. ദി ഷോസ് ദ ലവ് ഓഫ് ജൂഡാസ് ദ ബിട്രേയർ. യേശു കർത്താവിൻ്റെ ശത്രുക്കളോടുള്ള സമീപനമാണിത് കാണുന്നത്. നിൻ്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, നിൻ്റെ ശത്രുവിന് ദാഹിക്കുന്നുവെങ്കിൽ അവന് കുടിപ്പാൻ കൊടുത്താൽ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. ഈ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ തീക്കനൽ എന്നാണ്. ഇതൊരു സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ്. നിന്നെ ചുമ്മാ അത് ഉപദ്രവിക്കുന്നവർ കാണും, പക്ഷേ അതിൻ്റെ ഒരു ചുമ്മാ ഒന്നും ഉപദ്രവിക്കുന്നതല്ല, അതിനൊരു പർപ്പസ് ദൈവത്തിനുണ്ട്. ദൈവത്തിന് അതിലൂടെ ഒരു പദ്ധതിയുണ്ട്. അവിടെ അതായത് കർത്താവ് ഇവിടെ പറയുന്നത് 30-ാം വാക്യത്തിൽ, ആൻഡ് ഇറ്റ് വാസ് ദ നൈറ്റ് ദ അവർ ഫോർ വിച്ച് ക്രൈസ്റ്റ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് പവേഴ്സ് ഡാർക്ക്നെസ് എൻ ഗൾഫ് ഹിം ബിഗിൻസ് ഇൻ ഡാർക്ക്നെസ്. അവിടെ സംഭവിക്കുന്നത് ആ രാത്രിയിലാണ് ഇത് സംഭവിക്കുന്നത്. ഈ രാത്രിയിൽ ഇത് സംഭവിക്കുമ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ ഇരുട്ടുള്ളപ്പോൾ ഒറ്റിക്കൊടുക്കുന്ന യൂത ഇറങ്ങിപ്പോകുന്നു. ഞാൻ അപ്പക്കണ്ണം മുക്കിക്കൊടുക്കുന്നവൻ തന്നെ എന്ന് പറയുന്നു. അവൻ ഇറങ്ങിപ്പോവുകയാണ്. അവനെൻ്റെ അരുമരക്ഷകനെ, അരുമനായകനെ, കൂടെ കൊണ്ടു നടന്നവനെ, കൂടെ നേതാവാക്കി വിളിച്ചവനെ, അവനെ വിളിച്ച് അവനെ ശിഷ്യനാക്കിയവനെ, അവനൊരു അന്തസ് ഉണ്ടാക്കി കൊടുത്തവനെ, അവനെ പണസഞ്ചി ഏൽപ്പിച്ചവനെ ഒറ്റിക്കെടുക്കുന്ന യൂതാമാർ നമ്മളോടൊപ്പം കാണും. അവന് അവനെ ഏറ്റവും അധികം ഫ്രണ്ടാക്കാൻ സാധിക്കുന്നെങ്കിൽ, അവനെ ഏറ്റവും അധികം ഫ്രണ്ടാക്കാൻ സാധിക്കണം. അവനെ മാറ്റി നിർത്തേണ്ട സ്ഥാനത്ത് മാറ്റി നിർത്തിക്കണം. അവനെ ഏറ്റവും അവനോടുള്ള ഫ്രണ്ട്ഷിപ്പിൽ ഒരു കുഴപ്പവും വരരുത്. അവനൊരു ദോഷവും സംഭവിക്കാൻ, ഒരു ദോഷം ചെയ്യാൻ നീ ചെയ്യരുത്. സമൂഹത്തിന് ദോഷം ചെയ്യുന്ന, മുഴുവൻ പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാൻ, പക്ഷേ അതിന് ഒരു കർത്താവിനൊരു കണക്കുണ്ട്. നാഴിക, എൻ്റെ നാഴിക വന്നിട്ടില്ല എന്ന് കർത്താവ് പറഞ്ഞു. യേശുവിൻ്റെ ദ ആവർ, ആ നാഴിക, ഒരു ഇരുട്ടിൻ്റെ നാഴിക. ഇരുട്ടിൻ്റെ നാഴികയിൽ ഞാൻ നിങ്ങൾ ഒറ്റിക്കൊടുക്കപ്പെടും. ഇരുട്ടിൻ്റെ നാഴിക നമ്മളിൽ വന്നാൽ നമ്മൾ മറ്റുള്ളവരെ ഒറ്റിക്കൊടുക്കപ്പെടും. ലോകത്തിൻ്റെ വെളിച്ചമായവനെയാണ് ഒറ്റിക്കൊടുക്കപ്പെടുന്നത്. ഞാനാണ് സാക്ഷാൽ വെളിച്ചം എന്ന് ലോകത്തിൻ്റെ സൂര്യ തേജസ്സായ യേശു കർത്താവിനെ ഒറ്റിക്കൊടുക്കുമ്പോൾ അവനിലുണ്ടാകുന്ന ആ ഒരു ദൗത്യം അവൻ പൂർത്തിയാക്കുന്നു. ദഹാവ, ആ അവർ, ആ മണിക്കൂർ, ആ ഇരുട്ടാണ്, ആ ഇരുട്ടിൻ്റെ ശക്തിയാണ്. ആ ഇരുട്ടിൻ്റെ ശക്തി എന്നിലും നിങ്ങളിലും വന്നാൽ ഇതേ സ്വഭാവം നമ്മൾ കാണിക്കും.
നമ്മൾക്ക് യൂദായോട് പലപ്പോഴും ദേഷ്യം തോന്നും. ഇതേ പണി തന്നെ നമ്മൾ കാണിക്കുന്നവരാണ്. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ സ്നേഹത്തിൽ, ആ വലിയ സ്നേഹത്തിൽ, ആ വലിയ ഒരു അനുഭവമാണ് ഇവിടെ കാണുന്നത്. ഒറ്റിക്കൊടുക്കുന്നവനെ സ്നേഹിക്കുന്ന, ഏറ്റവും വലിയ സ്നേഹിക്കുന്ന യേശുവിൻ്റെ സ്നേഹം. അതിനാൽ നിറയപ്പെടുവാൻ ദൈവം തമ്മിൽ സഹായത്തെ കണ്ണുകളിലേക്ക് ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവ്, പരിശുദ്ധ പിതാവ്, ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ ദോഷപ്പെടുത്തുന്നവരായി തീർന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ വല്ലവരും ദോഷപ്പെടുത്തിയാൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കി അതിലൂടെ ഞങ്ങൾക്ക് വലിയൊരു ഉയർപ്പുണ്ടെന്ന് മനസ്സിലാക്കുവാനും സഹായിക്കണം. ആ ഒരു വലിയ മനോഭാവം ഞങ്ങൾക്ക് തരണം. ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ലഭ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, ഞങ്ങളുടെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ലോകത്തിൻ്റെ വിവിധ ചുമതലകൾ വഹിക്കുന്നവർ, ഞങ്ങളുടെ ബഹുമാനമുള്ള കോടതികൾ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, വക്കീലന്മാർ, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമ അധ്യാപകർ, പലതരത്തിലുള്ള എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ എല്ലാവരുടെ മേലും വ്യാപരിച്ച് യേശു കർത്താവിൻ്റെ ആ വലിയ മനോഭാവം, ഒറ്റിക്കൊടുക്കുന്നവനെ സ്നേഹിക്കുന്ന മനോഭാവം ഞങ്ങൾക്കും തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.